വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാനിന്റെ പവിത്രമായ വെള്ളിയാഴ്ച സുബ്ഹിന്റെ സമയം. ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ വലിയ സന്തോഷമുള്ള മജ്ലിസ്. ധാരാളം മദ്ഹകൾ എത്ര കൂടുതലായി പറയാൻ കഴിയുന്നു, എത്ര കൂടുതലായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു, എത്ര കൂടുതലായി ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു, എത്ര കൂടുതലായി ദുആകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അതിനു പറ്റിയ ഏറ്റവും നല്ല സമയമാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാനിന്റെ പകലുകൾ രാത്രിയേക്കാൾ വിലപിടിപ്പുള്ളതാണ്. റമളാനിന്റെ രാത്രികൾ പകലിനേക്കാൾ വിലപിടിപ്പുള്ളതാണ്. അതിലുള്ള ഓരോ സെക്കൻഡുകളും അത് മുത്തുകളാണോ അല്ല, അത് മാണിക്യങ്ങളാണോ അല്ല, അത് രത്നങ്ങളാണോ അല്ല, അത് സ്വർണ കൂമ്പാരങ്ങളാണോ, ഒന്നിനും പറയാൻ കഴിയുന്നതിന് അപ്പുറം വിലയുള്ളതാണ്. പ്രത്യേകിച്ച് കഴിവിന്റെ പരമാവധി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ധാരാളം ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആഇന് വലിയ ഉത്തരമുണ്ട്. പ്രത്യേകിച്ച് ദുആ ചെയ്താൽ ആ ദുആഇന് പല സമയത്തേകമായ സമയമുണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വിഷയമാണ് ഏറ്റവും ദുആക്ക് ഉത്തരമുള്ള സമയമുണ്ട്. മഹാനായ സുരവേൽ ഉസ്താദിന്റെ കൂടെ ഇവിടെ അബ്ദുള്ള ഉസ്താദും മറ്റുമൊക്കെ പലപ്പോഴും നോമ്പിനും മറ്റുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ഉസ്താദ് പലപ്പോഴും പറയുന്ന വിഷയമാണ് സുരുവേലി പള്ളിയുടെ മുകളിലെ ടിഫിന് കൊണ്ടുവന്നാൽ അത്താഴ സമയത്ത് ടിഫിൻ ഓപ്പൺ ചെയ്ത് എല്ലാ ടിഫിനിന്റെ ഓരോരോ ഭാഗങ്ങളും വേറെ വേറെ വെച്ചതിന് ശേഷം പ്ലേറ്റുകൾ മുന്നിൽ വെച്ചതിന് ശേഷം ഉസ്താദ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അത്താഴം കഴിക്കുന്നതിന് മുമ്പ് ഉസ്താദ് അവർകൾ പറയും, അത്താഴം കഴിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം ഒന്ന്. രണ്ടാമത്തത് അത്താഴം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ അത്താഴം കഴിക്കുന്നത് എന്ന് പറയണം. കാരണം അത്താഴം കഴിക്കുന്നത് കൊണ്ട് ക്ഷീണങ്ങൾ മാറുന്നതിന്റെ അപ്പുറം, വിശപ്പ് മാറുന്നതിന്റെ അപ്പുറം, ദാഹങ്ങൾ മാറുന്നതിന്റെ അപ്പുറം, വയറ് നിറയുന്നതിന്റെ അപ്പുറം, ഇത് മുത്തനബി സുന്നത്താക്കിയതാണ്. സുന്നത്തിന്റെ കൂലി മഗ്രിബ് വരെ ലഭിക്കണം. അതുകൊണ്ട് അത്താഴം കഴിക്കുന്ന ആ ഒരു സെക്കൻഡിൽ പറയണം ഇത് മുത്തനബി സുന്നത്താക്കിയതാണ്, അതുകൊണ്ടാണ് ഞാൻ അത്താഴം കഴിക്കുന്നത്. ഉസ്താദിന്റെ കൂടെ അത്താഴം കഴിച്ചവരൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും. മൂന്നാമത് ഉസ്താദ് പറയും, അത്താഴം കഴിക്കുന്നത് എന്റെ ആഫിയത്ത് നിലനിൽക്കാനാണ്. കാരണം എനിക്ക് ഡോക്ടർമാരുമായി ബന്ധമുണ്ട്. ആ ഡോക്ടർമാർ പലപ്പോഴും രാവിലെ 10 മണിക്ക് ഇന്ന മെഡിസിൻ കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉച്ചക്ക് ഷുഗറിന്റെ ഇന്ന മാത്രം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ വൈകുന്നേരം 4 മണിക്ക് ഒരു ദിവസം ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എന്റെ തല വേണ്ടതുപോലെ പോലെയില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങൾ വിഭിന്നമായ രീതിയിലാണ് ഞാൻ നോമ്പ് നോക്കുന്നത്. ഈ അത്താഴം കൊണ്ട് എനിക്ക് ആഫിയത്ത് കിട്ടണം. ഈ മൂന്ന് നിയത്തുകൾ ഉസ്താദ് പ്രത്യേകമായി കരുതാറുണ്ട്. എന്നിട്ട് ഉസ്താദ് പറയും, കഴിക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ല സമയമാണ് അത്താഴം കഴിക്കുന്ന സമയം. ഉറക്കുന്ന ഉണർന്ന് വല്ലാതെ രീതിയിലുള്ള ക്ഷീണമുള്ള സമയത്ത് ഒരു 2 മിനിറ്റ് നേരം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ ആ ദുആഇന് ഉത്തരം ഉണ്ട്. ഒന്ന്. രണ്ടാമത്തത് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നോമ്പ് തുറക്കുന്ന സമയം മഹാനായ സയ്യിദുന കലീമുല്ലാഹി മൂസ അലൈഹി സലാം റബ്ബിനോട് ബന്ധപ്പെട്ടപ്പോൾ റബ്ബ് വാരി കോരി കൊടുത്തപ്പോൾ മൂസ നബി ചോദിച്ചു, എന്റെ ഉമ്മത്തിന് അല്ല ലോകത്തിലുള്ള മുഴുവൻ മുഴുവനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവുള്ള സമയം എപ്പോഴാണ്? അവിടുന്ന് പറഞ്ഞത് നോമ്പ് തുറക്കുന്ന സമയം. എനിക്ക് വേണ്ടി മാത്രം അവരുടെ സുഖങ്ങളും സൗകര്യങ്ങളും മാറ്റിവെച്ച് എനിക്ക് വേണ്ടി മാത്രം അവർ വിശപ്പ് അനുഭവിച്ച് ദാഹം അനുഭവിച്ച് ഒറ്റൊരു നിങ്ങളുടെ മുന്നിൽ പറയുന്നു, ഒരു മഹാൻ വലിയ
മഹാന്റെ വിശേഷണം തന്നെ പറയുന്നത് കുത്തുബുൽ ഇർഷാദ് എന്നാണ്. കുത്തുബുൽ ഇർഷാദ് എന്നാണ് മഹാനായ പിഎ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, കുത്തുബുൽ ഇർഷാദ് എന്ന്. അങ്ങനെ കുത്തുബുൽ ഇർഷാദ് എന്ന് പേര് ലഭിച്ച ഒരു വലിയ മഹാന് എത്രയാണ് അവിടെ ചൊല്ലിയത് കണക്കില്ല. അവിടുത്തെ ഓരോരോ പകലിലും രാത്രിയിലും ചൊല്ലിയ ദിക്റുകൾ അത് ആയിരങ്ങളാണോ അല്ല, അത് പതിനായിരങ്ങളാണോ അല്ല, അത് ലക്ഷങ്ങളാണോ അല്ല, അതിനേക്കാൾ കൂടുതൽ ദിക്റു ചൊല്ലി ആ ദിക്ർ മുഴുവനും പരിശുദ്ധമായ ഹദീസിൽ നിന്ന് എടുത്ത ദിക്റുകളാണ്. 99% ദിക്റുകളും അതിൽ ഖുർആനിന്റെ കുറെ ഭാഗങ്ങൾ അവിടെ ഓതി എന്നിട്ട് നേരെ ാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഭിപ്രായം. എന്താണ് പഠിച്ചവനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് ദിക്റു ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്റുകൾ എത്രയാണെന്ന് കയ്യും കണക്കുമില്ല. ആ ദിക്റുകൊണ്ട് എനിക്ക് വലിയ ഉപകാരം ഉണ്ടാകണം. ആ ദിക്റുകൊണ്ട് എനിക്ക് വലിയ ഫലം ഉണ്ടാകണം. കാരണം ദിക്റു ചൊല്ലിയാൽ വലിയ ഫലം ഉണ്ടാകും. മഹാനായ സയ്യിദ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ചരിത്രം തന്നെ കാണാം. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾക്ക് ഒരു വലിയ പതിവുണ്ട്, നരകത്തിന്റെ വിശേഷണങ്ങൾ ആ സമയത്ത് തന്നെ കാണാൻ കഴിയും. ആര് നരകത്തിലുണ്ട് ആ നരകത്തിന്റെ അവകാശികളെ കുറിച്ചറിയും. ആര് സ്വർഗത്തിലുണ്ട് സ്വർഗത്തിന്റെ അവകാശികളെ കുറിച്ച് അറിയും. ഒരു ദിവസം ഒരു മഹാനെ ഈ വിഷയം കേട്ടപ്പോ ചെറുപ്പക്കാരനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾക്ക് വലിയ ബഹുമാനം ഉണ്ടെന്ന് കേട്ടപ്പോ ചെറിയൊരു സംശയം വന്നു. അങ്ങനെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുള്ള മജ്ലിസിലേക്ക് ഈ വലിയ പണ്ഡിതനാകുന്ന പിന്നൊരു മഹാനെ പോയി. അവിടെ ഇങ്ങനെ സദസ്സിൽ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് പെട്ടെന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ എഴുന്നേറ്റിട്ട് നിലവിളിക്കുകയാണ്. നിലവിളിച്ചിട്ട് പറഞ്ഞു, യാ അമ്മീ ഉമ്മുക ഫിന്നാർ. ഒരാളെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, യാ അമ്മീ ഉമ്മുക ഫിന്നാർ, എന്റെ ഇങ്കാക്കാ നിങ്ങളെ ഉമ്മ നരകത്തിലാണ്. ഇത് കേട്ടപ്പോ മഹാനായ തങ്ങളാണ് പറഞ്ഞത്, ഓ ഇക്ക നിങ്ങളെ ഉമ്മ നരകത്തിലാണ്, നരകത്തിന്റെ ബേജാറിലാണെന്നാണ്. അവിടെ അവിടെ ചെയ്തു ഒരാളെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഈ സദസ്സിലുള്ള പണ്ഡിതൻ ചിന്തിക്കുന്നത്, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ നരകം കണ്ടിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ ഇന്നൊന്ന് പരീക്ഷിക്കണം എന്ന് ചിന്തിച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അവിടെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ കുറിച്ച് ആ പണ്ഡിതൻ ഒന്ന് പരീക്ഷിക്കണം എന്ന രീതിയിൽ അവിടെ നിന്ന് ചിന്തിച്ചു. എന്നിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത്, ആ സദസ്സിലെ മൂലയിൽ ഇരിക്കുന്ന ഒരാളില്ലേ, അയാളെ മുഖനെ നോക്കുമ്പോ ഞാൻ കണ്ടത് അയാളെ ഉമ്മയാണ്, അയാൾ ഉമ്മ നരകത്തിലാണ്. അപ്പോഴാണ് ഈ പണ്ഡിതന്റെ മനസ്സിൽ ഒരു ചിന്ത വരുന്നത്, ഒന്ന് പരീക്ഷിക്കണമല്ലോ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന്. ഉടനെ ആ സദസ്സിലുള്ള പണ്ഡിതന്റെ കൽബിൽ ആരോടും പറഞ്ഞിട്ടില്ല, മനസ്സിൽ അവിടുന്ന് ഒരു ചിന്ത വന്നു, ഞാനൊരു 70,000 തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്, ഞാനിങ്ങനെ ചൊല്ലി വെച്ചതാണ്, 70,000 തഹ്ലീൽ ചൊല്ലിയിട്ടുണ്ട്, ഞാൻ ആരോടും ഇതുവരെ ഞാൻ ചൊല്ലിയത് പറഞ്ഞിട്ടില്ല.
ഒരാളും ചൊല്ലിയത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ പറഞ്ഞത് എനിക്കതിന്റെ നിജസ്ഥിതി അറിയണമെന്ന രീതിയിൽ ഈ പണ്ഡിതൻ കൽബിൽ കരുതി 70,000 തഹ്ലീൽ ഒരു മരിച്ച ഉമ്മന്റെ പേരിൽ ചൊല്ലിയാൽ, ബാപ്പന്റെ പേരിൽ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് മോചനമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കൽബ് കൊണ്ട് കരുതുന്നു ആ മനുഷ്യന്റെ ഉമ്മ നരകത്തിലാണെന്നല്ലേ ഹലേഹദ് തങ്ങൾ പറഞ്ഞത്. ആ ഉമ്മന്റെ ഖബറിലേക്ക് ഞാൻ 70,000 തഹ്ലീൽ ഹദിയ ചെയ്യുന്നു. ആരോടൊന്നും പറഞ്ഞില്ല. കൽബിന്റെ ഉള്ളിലുള്ള വിഷയം കൽബ് കൊണ്ട് ചിന്തിച്ചതാണ്. അങ്ങനെ കൽബ് കൊണ്ട് ചിന്തിച്ച് പൂർത്തിയാകുമ്പോഴാണ് അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, എന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് മജ്ലിസിലുള്ളവരെ. ആ ഉമ്മനെ അല്ലാഹ് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കാണുകയാണ്. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കാണുകയാണ്. ആ സമയത്ത് ആ വലിയ മഹാനവറുകളെ ചിന്തിച്ചു അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾക്ക് കണ്ണിന്റെ ഉള്ളിൽ ഒരു കണ്ണുണ്ട്. അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ ആരാണ്? 4-ാമത്തെ വയസ്സിൽ കണ്ണ് കാണാതെ കുരുടനായ ആളാണ്. അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ 4 വയസ്സ് മുതൽ അവൻ അന്ധനായിരുന്നു, കണ്ണ് കാണാത്ത ആളാണ്. കണ്ണിന്റെ ഉള്ളിൽ വലിയ കണ്ണുള്ള ആളാണ്. ആ പണ്ഡിതൻ ചിന്തിച്ചു, ഒന്ന് അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾക്ക് നരകം സ്വർഗം കാണാനും കഴിവുണ്ട്. 2-ാമത്തത് ഒരാൾ 70,000 തഹ്ലീൽ ചൊല്ലിയാൽ, അത് ഉമ്മന്റെ പേരിൽ ഹദിയ ചെയ്താൽ, അത് ബാപ്പന്റെ പേരിൽ ഹദിയ ചെയ്താൽ അതങ്ങനെ തന്നെ കിട്ടുമെന്ന് മനസ്സിലാക്കി അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ, ഞാൻ ചുരുക്കുന്നു, മദീനയിലേക്ക് പോയി മുത്തുനബിയെ കണ്ടു, സിയാറത്ത് ചെയ്തു. കൽബിന്റെ ഉള്ളിൽ ഒരു ആശയുണ്ട്. എന്താണ് ആശ? എന്റെ ജീവിതത്തിൽ ഇത്ര കാലം ചൊല്ലിയ എനിക്കൊന്ന് സംക്ഷിപ്തമായി ലഭിക്കണം. ആ ദിക്ർ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമുണ്ടാകണം. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഉപകാരമുണ്ടാകണം. മദീനയിൽ നിന്ന് മടങ്ങണം മനസ്സില്ല, മദീനയിൽ നിന്ന് തിരിച്ചു വരാൻ മനസ്സില്ല. കിടന്നുറങ്ങുമ്പോ ഒരു വലിയ ആരിഫായ മഹാനെ കണ്ടു. ആ മഹാന് പറഞ്ഞു, നാട്ടിലേക്ക് പോകണം, നിങ്ങൾ മദീനയിൽ നിൽക്കേണ്ടതില്ല. മഹാനായ തങ്ങളുടെ നാട് എവിടെയാണ്? യമനിലാണ് അദ്ദേഹത്തിന്റെ നാട്. യമനിലുള്ള ഹദറമൗത്തിലുള്ള തലീബ എന്ന സ്ഥലത്താണ് അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങളുടെ നാട്. അതുകൊണ്ട് തന്നെ ഞാൻ മദീന വിടുന്നില്ലെന്ന് പറയുമ്പോ ആ വലിയ ഇഷ്ഖുള്ള മഹാന് പറഞ്ഞത്, ഈമാനു യമനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകണം. മുത്തുനബി ദുആ ചെയ്തതാണ്, എനിക്ക് ബർക്കത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചതാണ്. അങ്ങനെ എന്ത് ചെയ്തു? യമനിലേക്ക് ഞാൻ ചുരുക്കുന്നു, യമനിലേക്ക് മടങ്ങി, നാട്ടിലേക്ക് മടങ്ങി. ഒരു ദിവസം അവിടെ നിന്ന് കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുമ്പോ ഒരു വലിയ സദസ്സ് സ്വപ്നം കാണുകയാണ്. സദസ്സിൽ വലിയ വലിയ മഹാന്മാരായ ആൾക്കാരെ, അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ, അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ ഹദാദ് എന്ന് പേര് വരാനുള്ള കാരണം തന്നെ അവിടത്തെ 8-ാമത്തെ ഉമ്മപ്പാപ്പയായ അഹ്മദ് എന്ന് പറയുന്ന ഒരാൾക്ക് ഹദാദ് എന്ന ഒരു വലിയ സ്ഥാനപ്പേര് ലഭിച്ചത് കൊണ്ടാണ് ഹദാദ് എന്ന് പേര് ലഭിച്ചതെന്ന് ചരിത്രങ്ങളിൽ കാണാം. അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ എന്ത് ചെയ്ത് കിടന്നുറങ്ങുമ്പോ ഒരു നല്ല സമ്പന്നമായ സദസ്സ് കാണുകയാണ്. അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ തങ്ങളിനെ നോക്കുമ്പോ ഇരുന്നിട്ടുണ്ട്, എല്ലാവരും വരും, ഞാനും ഇരുന്നിട്ടുണ്ട്, മഹാനവറുകൾ കാണുകയാണ്, ഞാനും ഇരുന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരിരുന്നിട്ടുണ്ട്. ഇരിക്കുന്ന ആൾക്കാരെ മുഖത്ത് അബ്ദുല്ലാഹിൽ ഹദാദ് നോക്കി. നോക്കുമ്പോ നല്ല ഈമാനുള്ള മുഖമാണ്, നല്ല മുഖമാണ്. ഒന്നിനെ മെച്ചമായി, ഒന്നിനെ മേന്മയായി, ഒന്നിന് ഉത്തമമായി ഒരാളുടെ മുഖങ്ങൾ പ്രകാശിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റേജിലേക്ക് കുറെ ആളെ ഇങ്ങനെ കടന്നു വരുന്നത്. ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്ന
എല്ലാവരും സ്വന്തം കാണുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോ ഞാനും എഴുന്നേറ്റ് നിന്നു, സ്റ്റേജിലേക്ക് കയറി വന്നു. അടുത്തുള്ള ആളോട് ഞാൻ ചോദിച്ചു, ഇത് എവിടെയാണ് സദസ് എന്ന് ചോദിച്ചു, ഇവിടെ ഉള്ളവർ ആരാണെന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, ഇത് വലിയ വലിയ കുത്തുബുകളുടെ ലോകമാണ്, വലിയ വലിയ അക്കുത്താബുകളുടെ സമ്മേളനമാണ്. സ്റ്റേജിലേക്ക് വന്നതാരാണെന്ന് ചോദിച്ചു. ആരാണ് മഹാനായ എപ്പി ഉസ്താദിനെ പോലെ മറ്റുള്ള എലിമീങ്ങളെ പോലെ കടന്നു വന്നതെന്ന് ചോദിക്കുമ്പോ മറുപടി പറഞ്ഞു, അത് മനുഷ്യരല്ല, സയ്യിദുനാ മീകായീൽ, സയ്യിദുനാ ജിബ്രീൽ, സയ്യിദുനാ ഇസ്റാഫീൽ. ഒരു പത്ത് മലക്കുകളുടെ പേര് തഫ്സീലു അശീരിൻ മിൻഹു മുജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റാഫീലു, ഇങ്ങനെ ഓരോരോ പേരുകളെ ഞാൻ പറയുകയാണ്. എന്നിട്ട് ആ വന്ന ആ മഹാമാര് സ്റ്റേജിൽ ഇരുന്നപ്പോ സദസ് മുഴുവൻ മുഴുവനും വലിയ മൂലത്തോടുകൂടി ഇരിക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ഒരാള് ഫാത്തിഹ വിളിക്കുകയാണ്. എല്ലാവരും ഫാത്തിഹ ഓതുകയാണ്. എല്ലാവരും കയ്യിലും ഒരു ഗേടുണ്ട്. അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ നോക്കുമ്പോ എന്റെ കയ്യിലും ഒരു ഗേടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ ഓതുകയാണ്. പിന്നെ സൂറത്തുൽ ബഖറിന്റെ തുടക്കം ഓതുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട സൂറത്ത് ഓതുകയാണ്. പ്രധാനപ്പെട്ട സൂറത്ത് ഏതാണ്? ഒന്ന് ആയത്തുൽ കുർസി. അത് പ്രധാനപ്പെട്ട അത് ആകാശ ലോകത്ത് നിന്ന് ഭൂമി ലോകത്തിലേക്ക് അല്ലാഹ് ആയത്ത് ഇറക്കുമ്പോ ഒരു മലക്ക് കൊണ്ടുവന്നതല്ല, ജിബ്രീൽ കൊണ്ടുവന്നതല്ല, 70,000 മലക്കുകൾ ആനയിച്ച് കൊണ്ടുവന്നതാണ് ആയത്തുൽ കുർസി എന്ന അഭിപ്രായമുണ്ട്. ആയത്തുൽ കുർസി ഓതുകയാണ്. അർശിന്റെ നേരെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയ ഒരു ആയത്തുണ്ട്. ആ ആയത്താണ് ആമന റസൂലു ബിമാ അൻസിലൈലൈ എന്ന് പറയുന്ന ആയത്ത്. ആയത്ത് ഓതുകയാണ്. അങ്ങനെ ഓരോരോ ഖുർആനിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതുകയാണ്. മറ്റ് മലക്കുകൾ ഓതുകയാണ്. സദസ്സിലുള്ള മുഴുവൻ വലിയ വലിയ അഖ്താബുകൾ അങ്ങനെ ഓതുകയാണ്. ഓതിയിട്ടതിൽ ഓരോരോ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ കിനാവിലാണല്ലോ, ഉറക്കിലാണല്ലോ, സ്വപ്നത്തിലാണല്ലോ, ചൊല്ലിയതുപോലെ കേട്ടതുപോലെ അവിടെ അവിടെ ചെയ്തു. ഞാൻ ആരെയാണ് സ്വപ്നം കണ്ടത്? മലക്കുകളെയാണല്ലോ. ചിന്തിക്കുന്നത് ഇത് ഏത് മാസമാണ്? മഹാനായ അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങളെ കണ്ടിൽ വന്നു, ഇത് റമദാനാണല്ലോ, ഇത് ഏത് പത്താണ്, ഇത് അവസാനത്തെ പത്താണല്ലോ, ഇത് ഏത് രാത്രിയാണ്, ഇത് ലൈലത്തുൽ ഖദ്റാണല്ലോ. അബ്ദുല്ലാഹിൽ ഹദാദ് തങ്ങൾ ചിന്തിച്ചു, ഞാൻ ഇന്ന് കണ്ട സ്വപ്നം അത് നല്ല ഒരു മാസത്തിലാണല്ലോ, നല്ല ഒരു പത്തിലാണല്ലോ, നല്ല ഒരു രാവിലാണല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഫലമുണ്ടാകുമെന്ന് മനസ്സിലാക്കി മഹാനവരെ പോയി ഉളു ചെയ്തു. ഉളു എടുത്തു വന്നിട്ട് ഫാത്തിഹ ഇങ്ങനെ തുടങ്ങുകയാണ്. അൽ ബഖറ സൂറത്തിന്റെ തുടക്കം ഓതുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട ആയത്തുൽ കുർസിയും ആമന റസൂലും ഒക്കെ ഓതുകയാണ്. ഓതിയതിനു ശേഷം മഹാനവറുകൾ ചിന്തിച്ചത്, എന്റെ ജീവിതത്തിൽ ഞാൻ ചൊല്ലിയ ദിക്റുകൾ കോടാനുകോടി ദിക്റുകളാണ്. ആ ദിക്റുകളിൽ നിന്ന് വളരെ സംക്ഷിപ്തമായ ദിക്റാണ് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നിയത്ത് വെക്കുകയാണ്, ഈ ദിക്റ് ഞാൻ ചൊല്ലുന്നു, ചൊല്ലുമ്പോ ഇന്ന ഇന്ന നിയത്ത് ഞാൻ കരുതും, ഇന്ന ഇന്ന കാര്യം കരുതും. ഓ പടച്ച റബ്ബേ, ആ ഉദ്ദേശം കരുതിയിട്ട് അത് പൂർത്തിയാവാതെ ഞാൻ ആ ദിക്റ് നിർത്തൂല. ഇന്ന ഇന്ന ഒരു കാര്യം ഞാൻ കരുതും, ആ കാര്യം കൊണ്ട് എനിക്ക് ദുനിയാവിൽ ഉപകാരമുണ്ടാകണം, മരണസമയത്ത് ഉപകാരമുണ്ടാകണം, ആഖിറത്തിൽ ഉപകാരമുണ്ടാകണം. അങ്ങനെയാണ് മഹാനവറുകൾ ചൊല്ലിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക
شريكلا له الملك وله الحمد يحيي ويميت وهو على كل شيء قدير അങ്ങട്ട് ചൊല്ലി എന്നിട്ട് ഒരു കാര്യം ഉദ്ദേശിച്ചു മറുപടി വന്നില്ല പിന്നെയും പറഞ്ഞു പടച്ചവനെ ഇന്ന ഇന്ന ഒരു കാര്യമുണ്ട് അത് പൂർത്തിയാവാതെ ഞാൻ മരിക്കുന്നത് വരെ ഇവർക്ക് നിർത്തൂല അങ്ങനെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ പക്ഷേ രണ്ടാമത് ചൊല്ലിയിട്ടും അവിടുന്ന് മറുപടി കിട്ടിയില്ല അങ്ങനെയാണ് മൂന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ മൂന്നാമത്തെ മൂന്നാം പ്രാവശ്യം ദിക്ർ ചൊല്ലിയപ്പോ ലോകത്തു നിന്ന് ഒരു വിളി വന്നു അജിബ് ദഅവതക യാ അല്ലാഹ് അജിബ് ദഅവതക യാ അല്ലാഹ് വഅബ്ദുല്ലാഹി ഹദ്ദ തങ്ങളേ നിങ്ങളെ ദുആക്ക് അല്ലാഹ് ഉത്തരം തന്നിട്ടുണ്ട് അപ്പോഴാണ് ഹദ്ദ തങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിന് സമാധാനം വന്നിട്ടില്ല എനിക്ക് മാത്രം ഉത്തരം കിട്ടിയാൽ പോരാ ലോകത്തിന്റെ ഖിയാമത്ത് നമ്മൾ വരെ ഈ ദിക്ർ ചൊല്ലുന്ന ആരൊക്കെ ഉണ്ട് ഉമ്മമാരുണ്ടോ ബാപ്പമാരുണ്ടോ ആണുങ്ങളുണ്ടോ പെണ്ണുങ്ങളുണ്ടോ അവർക്കും നീ ഉത്തരം കൊടുക്കണം എപ്പോഴും മറുപടി വന്നു നിനക്ക് ഉത്തരം തന്നിരിക്കുന്നു സന്തോഷത്തോടെ ശുക്റിന്റെ നന്ദിയുടെ സുജൂദ് ചെയ്തിട്ട് പിന്നെ ചൊല്ലിയ ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അങ്ങനെ ചൊല്ലുകയാണ് ഒരു പ്രാവശ്യം ചൊല്ലി വേറൊരു കാര്യം ഉദ്ദേശിച്ചു പക്ഷേ ഉത്തരം കിട്ടിയില്ല രണ്ടാമത് ചൊല്ലി അപ്പോഴും ഉത്തരം കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോ മറുപടി വന്നു അജിബ ദഅവതക യാ അബ്ദുല്ലാഹ് വഅബ്ദുല്ലാഹ് നിനക്ക് ഉത്തരം തന്നിട്ടുണ്ട് അങ്ങനെയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം ഓരോന്നിനും ഓരോരോ കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു നിന്നിട്ട് പോകും അല്ലാഹു അഹദ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് 40 ദിവസം രോഗിയായിരുന്നു എന്നതാണ് ചരിത്രം ഇവിടെയൊക്കെ ക്ലാസ് എടുക്കുന്ന ഉസ്താദന്മാരുണ്ട് അവരോട് ചോദിച്ചോളൂ 40 ദിവസം കണ്ടിന്യൂ ആയി കിടത്തത്തിലായിരുന്നു മഹാനായ ഹദ്ദ തങ്ങൾ ആ 40 ദിവസം കിടക്കുന്ന സമയത്ത് ഒറ്റ ദിക്ർ മാത്രമാണ് അവിടുന്ന് ചൊല്ലിയത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം ഒന്നിച്ചുള്ള ബഅലവി കുടുംബത്തിലുള്ള പലരും വന്നിട്ട് ചോദിച്ചു ബഅലവി സാദാത്തിലുള്ള പലരും വന്നിട്ട് ചോദിച്ചു ഹദ്ദ തങ്ങളെ മാത്രം എന്താണ് ചൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ മറുപടി പിന്നെ മുഴുവൻ വിജയങ്ങൾ ഘനമാവാനുള്ള കാരണം അങ്ങനെ ഓരോന്ന് ചൊല്ലുകയാണ് ഞാൻ ചുരുക്കുന്നു നിർത്തുന്നില്ല അങ്ങനെ ചൊല്ലി ചൊല്ലിയിട്ട് നമ്മളെ അതിൽ ചൊല്ലുന്ന ഓരോ ദിക്റും അവിടുന്ന് ചൊല്ലുകയാണ് ഓരോന്നിനും ഉത്തരം കിട്ടുകയാണ് നിങ്ങളെ ചോദിച്ചത് വലിയ ചോദ്യങ്ങളാണെങ്കിലും പർവ്വതത്തിന് സമാനമായ ചോദ്യങ്ങളാണെങ്കിലും അതിനേക്കാൾ വലിയ വണ്ണമുള്ള ദിക്റാണ് നിങ്ങളെ ചൊല്ലിയത് നിങ്ങൾക്ക് ഉത്തരമുണ്ട് ഓരോന്ന് പ്രാവശ്യം അങ്ങനെയാണ് ഒന്ന് മാത്രം ചൊല്ലി ചൊല്ലി ഉത്തരം കിട്ടാത്തത് അങ്ങനെയാണ് രണ്ട് ഭർത്തിയാക്കുന്നത് അങ്ങനെയാണ് മൂന്നിലേക്ക് കടക്കുന്നത് അതിൽ നമ്മൾ ഓരോരോ ദിക്ർ ചൊല്ലുന്നതും മൂന്ന് പ്രാവശ്യമാണല്ലോ അങ്ങനെ ഓരോന്നിനും ഉത്തരം കിട്ടിയപ്പോ അബ്ദുല്ലാഹി ഹദ്ദ തങ്ങള് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് പടച്ചവനെ മൂന്ന് പ്രാവശ്യം ദിക്ർ ചൊല്ലിയപ്പോ ഓരോരോ ഉത്തരം നീ തന്നിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് എനിക്ക് ചോദിക്കാനുള്ളത് വലിയൊരു ചോദ്യമാണ് ആ ചോദ്യം എന്താണ് മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കണം ഒന്ന് മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കണം അങ്ങനെയാണ് മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കണം അങ്ങനെ അബ്ദുല്ലാഹിൽ ഹദ്ദ തങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലി മറുപടി വന്നു
വന്നില്ല, രണ്ട് പ്രാവശ്യം ചൊല്ലി മറുപടി വന്നില്ല, ഏതായാലും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാലും മറുപടി വരുന്ന രീതിയിൽ ചൊല്ലി മൂന്ന് പ്രാവശ്യം ചൊല്ലിയപ്പോഴും മറുപടി വന്നില്ല. കരഞ്ഞു പോയ തങ്ങള് അങ്ങനെയാണ് നാലാമത് ചൊല്ലിയത്, പക്ഷെ മറുപടി കിട്ടിയില്ല. കരഞ്ഞു പോയി തങ്ങള് അങ്ങനെ അഞ്ചാമത് ചൊല്ലി ആറാമത് ചൊല്ലി ചൊല്ലി പിന്നെ പൊട്ടി പൊട്ടി കരഞ്ഞു കരഞ്ഞു ചെയ്തു. ഒന്ന് ഈമാനോടുകൂടെ മരിപ്പിക്കണം. അല്ലാ, ഇതുവരെ ഞാൻ മൂന്ന് പ്രാവശ്യം ഓരോരോ കാര്യം ഉദ്ദേശിച്ചിരിക്കുകയല്ലേ, നീ ഉത്തരം തന്നിട്ടുണ്ട്. ഇത് മൂന്ന് കഴിഞ്ഞു ആറും കഴിഞ്ഞല്ലോ, നീ എന്താണ് ഉത്തരം തരാത്തത്? എന്റെ ഈമാനം കുറഞ്ഞു പോയോ? എന്റെ ഈമാനിന്റെ ബലം കുറഞ്ഞു പോയോ? ആറ് പ്രാവശ്യം ചൊല്ലിയിട്ടും മറുപടി വരാതിരിക്കുമ്പോ ഏഴാമ പ്രാവശ്യം കരഞ്ഞുകൊണ്ട് ചൊല്ലിയതിക്കറാണ് അത് മാത്രമാണ് നമ്മളെ അതിൽ ഏഴ് പ്രാവശ്യം ചെല്ലുന്നത്. അതിന്റെ അർത്ഥം എന്നെ ഈമാനോടും കൂടെ മരിപ്പിക്കണം. ഏഴാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോ ഒരു വിളി വന്നു, ഉത്തരം തന്നിട്ടുണ്ട്. അങ്ങനെ സന്തോഷത്തോടുകൂടെ പറഞ്ഞതാണ്, ഓ റബ്ബേ എന്നെ ഈമാനോടുകൂടെ നീ മരിമെന്ന് പറഞ്ഞല്ലോ. ഹദ്ദാദ് ചൊല്ലിയവരുടെ ഏറ്റവും വലിയ ഫലം ഫലമാണ്, മൂന്ന് ഫലങ്ങളാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. ഒന്ന്, ഹദ്ദാദ് ചൊല്ലിയാൽ അവന്റെ സ്വപ്ര മുടങ്ങൂല. അവന്റെ സ്വപ്ര മുടങ്ങൂല എന്ന് ചൊല്ലിയതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ മുന്നിൽ അവനിക്കും അവന്റെ കുടുംബത്തിനുമുള്ള ഭക്ഷണം മുടങ്ങൂല. ഹദ്ദാദ് ചൊല്ലിയാൽ സ്വപ്ര മുടങ്ങൂല, അവന്റെ ഭക്ഷണം മുടങ്ങൂല. രണ്ടാമത്തെ ഹദ്ദാദിന്റെ പ്രത്യേകത എന്താണ്? അവന്റെ അവസാനം സൂഉൽ ഖാത്തിമ ഉണ്ടാകൂല, ഈമാനോട് കൂടെ മരിക്കാൻ കഴിയും. മൂന്നാമത്തെ പണ്ഡിതന്മാര് പറഞ്ഞത്, ഹദ്ദാദ് ചൊല്ലിയാൽ ഖൽബിൽ ബിദ്അത്ത് വരൂല, വഹാബിസം വരൂല, സലഫിസം വരൂല. ഇതൊക്കെ പണ്ഡിതന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞു പഠിച്ച ഉടനെ ഏഴ് പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോ എന്റെ ഈമാനോട് മരിക്കാൻ നിങ്ങൾ നീ എനിക്ക് അവസരം തന്നല്ലോ. കാരണം മരണ സമയത്താണ് മനുഷ്യൻ പേടിക്കുന്നത്. ഏറ്റവും വലിയ അകലാമി ആരാണ്? കള്ളനല്ല, കള്ളക്കാരനല്ല, മറ്റുള്ള രീതിയിൽ ഉപദ്രവിക്കുന്നവനല്ല, മറിച്ച് ഏറ്റവും വലിയ അകലാമി ആരാണ്? ഇബ്ലീസ് ആണ്. അതുകൊണ്ട് തന്നെ അക്രമിയായ ഇബ്ലീസിന്റെ ശറിൽ നിന്ന് മരണ സമയത്ത് എന്നെ രക്ഷപ്പെടുത്തുമല്ലോ. സന്തോഷത്തോടെ പറഞ്ഞതിക്കറാണ്, എല്ലാ അക്രമികളുടെ ശരുടിൽ നിന്നും ഏറ്റവും വലിയ അക്രമി ശ്രമിഫാനാണ്. അപ്പോഴും അവിടെ നിന്ന് റബ്ബിന്റെ മറുപടി വന്നു, നിനക്ക് ഉത്തരമുണ്ട്, നീ പേടിക്കേണ്ടതില്ലെന്ന് പറയും. റബ്ബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട്, റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട് കൽബ് പൊട്ടിയിട്ട് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞ വാക്കാണ്, യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഹബീബ്. പടച്ചവനെ കൽബ് കൊട്ടി വിളിക്കുമ്പോ ആകാശ ലോകത്തു നിന്ന് ചോദ്യം പതിയുമ്പോ അബ്ദുല്ലാഹിനെ വിളിച്ചപ്പോ അല്ലാഹുവിന് സന്തോഷമായി, എന്ത് വേണം അബ്ദുല്ലാഹ്, എന്ത് വേണം അബ്ദുല്ലാഹ്, എന്ത് വേണം വേണം ചോദിച്ചു അബ്ദുല്ലാഹ്. അപ്പോഴാണ് അബ്ദുല്ലാഹിദ് തങ്ങൾ പറഞ്ഞു, പറഞ്ഞു എന്റെ ജീവിതത്തിൽ ടെൻഷൻ പാടില്ല, എന്റെ കുടുംബത്തിന് ടെൻഷൻ പാടില്ല, എന്റെ ജീവിതത്തിൽ ബേജാറ് പാടില്ല, എന്റെ കൽബിൽ ബേജാറ് പാടില്ല. നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹവും ഏറ്റവും വലിയ മലിഫറത്തും എനിക്ക് തരണം, തരണം. എല്ലാ ടെൻഷനും നീക്കുന്ന റബ്ബേ, എല്ലാ വിഷമങ്ങളും നീക്കുന്ന
ശാരീരികമായി ചെറിയൊരു പ്രയാസം, കാലുവേദന എങ്കിലും മുടങ്ങാതെ നമ്മുടെ മജ്‌ലിസിൽ എത്തുന്ന പ്രിയപ്പെട്ട അബ്ദുള്ള ഉസ്താദ്, നീ അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണം റഹ്മാനെ, അദ്ദേഹത്തിന് ദീർഘായുസ് നൽകണം റഹ്മാനെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഹാജി, ഉമർ ഹാജി മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്ത് ബർക്കത്ത് കൊണ്ട് അബിയാക്കളെ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ദാറുൽ അഷ്ഹരിയായ മഹത്തായ സ്ഥാപനത്തിൽ എല്ലാ വെള്ളിയായി സുബഹിക്കും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറയുന്ന ഈ മജ്‌ലിസ് ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്, പടച്ചവനെ ഞങ്ങളെ ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ മാഫ് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ ഉമ്മബാപ്പമാര് പലരും ഖബറിലാണ്, ഉപ്പാപ്പമാരും ഉമ്മാമമാരൊക്കെ ഖബറിലാണ്, ഈ സദസ്സിലുള്ളവരുടെ കുടുംബാംഗങ്ങളിൽ പലരും ഖബറിലാണ്. ഈ നാടിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ തെറ്റുകുറ്റങ്ങളൊക്കെ മാഫ് ചെയ്യണം അല്ലാഹ്. ഈ ബുർദ മജ്‌ലിസിലേക്ക് വരുമ്പോ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കണം അല്ലാഹ്. മുത്തനബിന്റെ മദഹ് പറഞ്ഞാൽ അതിന് ഫലങ്ങളുണ്ട്. അബ്ദുല്ലാഹി അതുപോലെ ഞങ്ങള് മോശക്കാരാണെങ്കിലും ഏറെ കറോടികളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിലും ഇത് നിന്റെ ഏറ്റവും വലിയ അഫ്ളലായ ഏറ്റവും വലിയ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ മജ്‌ലിസിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്യും ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവരുടെ സകല ഉദ്ദേശങ്ങളും നീളുന്നിരിയാക്കണം അല്ലാ. പടച്ചവനെ രോഗങ്ങൾ നൽകല്ലാ, ഞങ്ങളെ ശബ്ദത്തിന് തകരാറ് നൽകല്ലാ, ഞങ്ങളെ നാടിന്റെ ശന്റെ കുറക്കല്ലാ, ഞങ്ങളെ കണ്ണിന്റെ ശന്റെ കുറക്കല്ലാ, ഞങ്ങളെ ശ്രവണ പുടങ്ങൾക്ക് കാതിന്റെ ശന്റെ കുറക്കല്ലാ, ഞങ്ങളെ കൈകാലുകൾക്ക് നീ ആഫിയത്ത് കുറക്കല്ലാ, ഞങ്ങൾക്ക് രോഗങ്ങൾ നൽകല്ലാ. നല്ല ഒരു രാവിലെ ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ചതിന് ശേഷം എന്താണ് തങ്ങളെ ദ്വേരക്കേണ്ടത്? മറുപടി പറഞ്ഞു, ആഫിയത്തിനെ ചോദിച്ചോ അലിയേ, ആഫിയത്ത് വലുതാ ാണ് അത് കേൾക്കുമ്പോ ചോദിച്ചു, എന്താണ് നബിയെ ഞാൻ ദ്വാരക്കേണ്ടത്? അപ്പോഴും പറഞ്ഞു, ആഫിയത്തിനെ ചോദിച്ചു. ഇത് കേൾക്കുമ്പോ ചെറിയ മക്കളുണ്ടല്ലോ, മുത്തനബിയുടെ പുള്ളിമാരുണ്ടല്ലോ, സയ്യിദ് ശബാബ് അഹ്ലിൽ ജന്നൽ ഹസന വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പേരമക്കള് ചോദിച്ചു, ഞങ്ങള് കിടാക്കളല്ലേ, ഞങ്ങൾ എന്താണ് ചോദിക്കേണ്ടത്? അപ്പോഴാണ് മുത്തനബി പറഞ്ഞത്, ആഫിയത്തിനെ ചോദിച്ചോ മക്കളെ, ആഫിയത്ത് വലുതാ, ഞങ്ങളെ ആഫിയത്ത് നിലനിർത്തണം അല്ലാ, ഞങ്ങളെ ആഫിയത്തിന് ബർക്കത്ത് നൽകണം അല്ലാ, ഞങ്ങളെ ആരോഗ്യം തകർക്കല്ലാ, ഞങ്ങളെ ബണ്ടിൽ ബാക്കിയാക്കി കളയല്ലാ, ശക്തമായ പനികൾ ഞങ്ങൾക്ക് നൽകല്ലാ, ശക്തമായ തലവേദന ഞങ്ങൾക്ക് നൽകല്ലാ, ശക്തമായ ക്ഷീണങ്ങൾ നൽകല്ലാ, ദീനിന്റെ ഖിദ്മത്തിന് സ്ഥാപനത്തിന് മുമ്പത്തെക്കാൾ നിഷാത്തോടെ ഓടി നടക്കുക
നടക്കാനുള്ള വലിയ തൗഫീഖ് നൽകണം അല്ലാ. പടച്ചവനെ കടങ്ങൾ ഒരുപാടുണ്ട് പറയാനല്ലാതെ വേറെ ആരാണ് പറയേണ്ട മജ്ലിസ് മുസ്ലിമിന്റെ മജ്ലിസ് അല്ലാതെ വേറെ ഒരു മജ്ലിസ് ആണ്. അയ്യോ ഹരീമ റജീമ കാരിമഹു ഔ യർജിഉൽ ജാറു മിൻഹു ഗൈറ മുഹതറമി. ആശയോടത്തെ മാടികളാകുന്ന ഞങ്ങള് മുത്തനബിന്റെ മജ്ലിസിൽ വന്നിട്ട് അവിടുത്തെ മദഹ് പറഞ്ഞ മജ്ലിസിൽ ചോദിക്കുന്നു, ഞങ്ങൾക്ക് നീ കടം നൽകല്ല അല്ലാ, കടം കടന്ന് ഞങ്ങളെ ഉറക്കപ്പെടുത്തല്ല അല്ലാ, കടം കടന്ന് ഞങ്ങളെ ടെൻഷനിലാക്കല്ല അല്ലാ. ആരൊക്കെയോ ഞങ്ങളിൽ നിന്ന് ക്യാഷ് വാങ്ങിയവരുണ്ട്, അവർക്ക് തരാനുള്ള മനസ്സ് നീ കൊടുക്കണം അല്ലാ. തെറ്റുകൾ ഒരുപാട് ജീവിതത്തിൽ വന്നെങ്കിലും ഇന്ന് വരെ എന്റെ ഇസ്സത്ത് മുടക്കിയിട്ടില്ല, എന്റെ ഭാര്യയുടെ മുടക്കിയിട്ടില്ല, ഞങ്ങളെ മകളുടെ ഇസ്സത്ത് മുടക്കിയിട്ടില്ല, ഇന്ന് വരെ ഒരാളെ മുമ്പിലും കൈ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അജ്മീറിലേക്ക് പോകുമ്പോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ ഒന്ന് കാറിൽ പോയി ഗ്ലാസ് താസുമ്പോ എന്റെ അതേ അതേ പ്രായമുള്ള പലരും എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടി ചോദിക്കുന്നത് ഒരു രൂപക്ക് വേണ്ടിയാണ്. അതുപോലെ ഞങ്ങൾ ആക്കിയിട്ടില്ല, മരിക്കുന്നത് വരെ ഞങ്ങളെ ഇസ്സത്ത് നിലനിർത്തണം അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ നീ വഷളാക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ കൊടുക്കല്ല അല്ലാ. ഇത്ര നേരം ഇരുന്ന മൂമിനീങ്ങൾ ആ മൂമിനീങ്ങൾക്ക് വേണ്ടി വന്ന് ഞാൻ ദ്വാരക്കട്ടെ, അവരെ ബേജാറുകളൊക്കെ നീ നീക്കണം അല്ലാ, അവരെ ബേജാറുകളൊക്കെ നീ നീക്കണം അല്ലാ, അവരെ ബേജാറുകളൊക്കെ നീക്കണം അല്ലാ. ബേജാറ് വരുമ്പോ വിഷമങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ അബ്ദുള്ളാഹി ആ കാലഘട്ടത്തിലുള്ള മാമാരോട് പറഞ്ഞത്, നിങ്ങൾ ചോദിച്ചോളൂ യാ ഫാരിജ് അൽഹമ്മ യാ കാസിബ് അൽഹമ്മ, അതങ്ങനെ ചൊല്ലിക്കോളൂ. അത് മുഴുവനായി അർത്ഥങ്ങളില്ല, അതിന്റെ അർത്ഥം യാ ഫാരിജ് അൽഹമ്മ എന്റെ വിഷമങ്ങൾ, എന്റെ പടച്ചവനെ എന്റെ വിഷമങ്ങൾ, അതിന്റെ അർത്ഥം അങ്ങനെയാണ്. ഓ റബ്ബേ എന്റെ ബേജാറ് അത് തീർക്കണം എന്നല്ല അതിന്റെ അർത്ഥമില്ല, ഓ റബ്ബേ എന്റെ ടെൻഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അബ്ദുള്ളാഹി ഹദാദ് തങ്ങളോട് കൂടെയുള്ളവർ ചോദിച്ചത് ബേജാറ് നീങ്ങാനതിന് ദുആയില്ലെന്ന് പറയുമ്പോ അബ്ദുള്ളാഹി ഹദാദ് തങ്ങൾ പറഞ്ഞത്, ഒരു ബാപ്പ ചോക്ലേറ്റ് കൊണ്ടുവരുമ്പോ ഒരു ബാപ്പ അല്ലെങ്കിൽ ഒരു ബാപ്പ ഉപഹാരം കൊണ്ടുവരുമ്പോ മക്കൾ എന്ത് ചെയ്യുന്നു, ബാപ്പന്റെ അടുത്ത് വന്നിട്ട് ചെറിയ മക്കൾ ചോക്ലേറ്റ് വേണമെന്ന് പറയേണ്ട ചോക്ലേറ്റ് കൊണ്ടുവന്ന് വീടിന്റെ മുറ്റത്തുമ്പോഴും ഇത് ചോക്ലേറ്റിനാണ്. അതുപോലെ അതിനേക്കാളും അറിയുന്ന ഒറ്റ വിളി വിളിച്ചാലും മതി, വിളിക്കുന്നു റബ്ബിനെ ഞങ്ങളെ ടെൻഷനുകൾ മാറ്റണം അല്ലാ, ഞങ്ങളെ പൊരന്റെ ഉള്ളിലെ ടെൻഷൻ നൽകല്ല അല്ലാ, ഞങ്ങളെ മകളിൽ ടെൻഷൻ നൽകല്ല അല്ലാ, ഞങ്ങളെ കുടുംബത്തിൽ ടെൻഷൻ നൽകല്ല അല്ലാ, ഞങ്ങളെ ജീവിതത്തിൽ ടെൻഷൻ നൽകല്ല അല്ലാ. ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരിൽ അവരെ അവരെ മക്കളിൽ ടെൻഷൻ നൽകല്ല അല്ലാ, ഇവിടെ പഠിക്കുന്ന കിടാക്കളിൽ അവരെ മാതാപിതാക്കളിൽ കുടുംബങ്ങളിൽ നീ ടെൻഷൻ നൽകല്ല അല്ലാ, ഇവിടെ ബുർദക്ക് വന്ന മോമിനീങ്ങൾ അവരെ ഞങ്ങളെ എല്ലാവരെയും കാര്യങ്ങൾ നീ റാഹത്തിലാക്കണം അല്ലാ. ഒറ്റ ഒരുമിച്ചെല്ലാവരിൽ ചൊല്ലി ചൊല്ലി بلا لا تمصيبات ولا ان تحمينا يا الله يلا بلا لمفت ادنغرغل مصيبات بدرينله بركتنا يمي كاكنا يا ربنا لا اله الا الله لا اله الا الله
يا من دعيني لميا ستين تمت صليا يوم دوجل بنجيا آمين سلم يا الله دنم بابا سوري مجد الدين مدنجل بادرين بركتنا شفا نلغنم يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يسر سكرة تليا تومي تدين لمنجيا يا من بقي أنهبيا قنا دوامي يا الله داهم موت دكتيدو إبليس كوزين كاتيدو نيرم لعين بناتوا بدرين لتنا ربنا لا إله إلا الله لا إله إلا الله لا إله محمد رسول الله നിങ്ങളെ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണം അല്ലാ ഹദ്ദാദ് റാതീബ് അത് ഉണ്ടാക്കിയത് അത് സ്വരൂപ അവിടുന്ന് സംക്ഷിപ്തമായി ഇറക്കിയത് റമദാനിലാണ് അതുപോലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് താള് ഉറങ്ങൾ ഉറങ്ങുന്നുണ്ടപ്പോ അവിടുന്ന് ചിന്തിച്ചത് ഈ റമദാനിൽ ലൈലത്തുൽ ഖദറിൽ കണ്ടത് കേട്ടത് അറിഞ്ഞത് അത് പൂർണ്ണതയാണെന്ന രീതിയിലാണ് ലോകത്ത് പഠിപ്പിച്ചത് ഹദ്ദാദിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാവിന് നമ്മുടെ ശരീരത്തിന് അല്ലാഹ് ക്യാൻസർ നൽകാതിരിക്കട്ടെ ഹാർട്ടിന് അല്ലാഹ് തകരാറ് തരാതിരിക്കട്ടെ ഷുഗറും പ്രഷറും അല്ലാഹ് നൽകാതിരിക്കട്ടെ മൂത്രസംബന്ധമായ രോഗം നൽകാതിരിക്കട്ടെ വയറ് സംബന്ധമായ രോഗം നൽകാതിരിക്കട്ടെ ഹാർട്ട് സംബന്ധമായ രോഗം നൽകാതിരിക്കട്ടെ കൈകാല് സംബന്ധമായ രോഗം നൽകാതിരിക്കട്ടെ പ്രിയപ്പെട്ട ഉസ്താദ് അടക്കം പ്രിയപ്പെട്ട നാടാജ് അബ്ദുള്ള മുസ്ലിയാർ അടക്കം ഇബ്രാഹിം സഖാഫി ഖബറിന്റെ മദനി ഉസ്താദ് അടക്കം സഹകരിക്കുന്നവരുണ്ട് ഞങ്ങൾക്കും അവർക്കും ഈമാനോടുകൂടെ മരിക്കാനുള്ള ഒരു വലിയ സന്തോഷം അതിന് ഒരുപാട് ദീർഘായുസ് നമുക്കും ബന്ധം ബന്ധവർക്കും നമ്മുടെ ഏറ്റവും വലിയ കൽബിന്റെ കണ്ണിന്റെ കുളിർമയാകുന്ന ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അടക്കമുള്ള ഉലമായിനും ഒരുപാട് ദീർഘായുസ് ഞങ്ങൾക്ക് ആ സൗഭാഗ്യം നൽകണം റഹ്മാനേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം സസൽസി പരീക്ഷ എഴുതിയവരുണ്ട് ഈ നല്ല വിജയം നൽകണം റഹ്മാനേ അതുപോലെ ഡിഗ്രിയൊക്കെ എഴുതാനുള്ളവരുണ്ട് അവർക്കൊക്കെ പരീക്ഷകളിലൊക്കെ എളുപ്പം നൽകണം റഹ്മാനേ sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad sallallahu alaihi wasallam നമ്മളൊക്കെ എദില ഷഫീഖ് എല്ലാ ബുർദപൂർവ്വ ചെറുപ്പക്കാരനാണ് ഗൾഫിലേക്ക് പോയിട്ടുണ്ട് അവരുടെ ജീവിതം അല്ലാഹു റാഹത്തിലാക്കട്ടെ സന്തോഷത്തിലാക്കട്ടെ